ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത പരിശോധനാ ഫലമാണ് വേണ്ടത് ജനങ്ങൾ കോവിഡ് ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു വാക്സിൻ എടുത്തിട്ടുള്ളവരാണെങ്കിലും സംസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആർ ടി പി സി പരിശോധന നടത്തിയിരിക്കണം അല്ലാത്തവർ കേരളത്തിൽ എത്തിയ ഉടൻ തന്നെ ആർ ടി പി സി പരിശോധനയ്ക്ക് വിധേയരാകുകയും പരിശോധനാ ഫലം ലഭിക്കുന്നതുവരെ അവരവരുടെ വാസസ്ഥലങ്ങളിൽ റൂം ഐസൊലേഷനിൽ കഴിയേണ്ടതാണ് പരിശോധനാ ഫലം പോസിറ്റീവ് ആകുന്നവർ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതുമാണ് പരിശോധനാഫലം നെഗറ്റീവ് ആകുന്നവർ മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക കൈകൾ വൃത്തിയാക്കുക തുടങ്ങിയ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ് പനി ചുമ ശ്വാസതടസ്സം പേശിവേദന ക്ഷീണം മണം അനുഭവപ്പെടാതിരിക്കുക വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകാത്തവർ കേരളത്തിലെത്തിയ ദിവസം മുതൽ ദിവസം റൂം ഐസൊലേഷനിൽ കഴിയണം ലക്ഷണങ്ങൾ നിരീക്ഷിക്കുകയും വേണം എന്തെങ്കിലും കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ജില്ലകൾക്ക് ചീഫ് സെക്രട്ടറി അഞ്ചു കോടി രൂപ വീതം അനുവദിച്ച ഉത്തരവിറക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക നൽകുന്നത് ജില്ലാ കളക്ടർമാർക്കാണ് തുക അനുവദിച്ചത് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് ഉണ്ടാകുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഐ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ടി